എന്റെ മനസ്സിലുണ്ടാകുന്ന വേദന മറ്റാർക്കെങ്കിലും അറിയാനായിട്ട് സാധിക്കുന്നതാണോ? എനിക്കുണ്ടാകുന്ന വിഷമവും വേദനയൊക്കെ എനിക്കല്ലേ അറിയാൻ സാധിക്കുന്നുള്ളൂ? എന്റെ ആത്മാവിനേക്കുള്ള വേദനയല്ലേ ഞാൻ അനുഭവിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ദൈവമേ, നീ എന്താണോ പറയുന്നത് അതനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് തീരുമാനം എടുക്കാം. ദൈവിക കാര്യങ്ങള് വെറും നിഷേധിച്ച് നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് ലോകത്തിന്റെ ഏതെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മള് ദൈവത്തെ സമീപിക്കുന്ന ഏറ്റവും വലിയ തെറ്റാണ്. നമ്മുടെ ആത്മാവിന്റെ രക്ഷയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒരാത്മാവ് പോലും നഷ്ടപ്പെട്ടു പോകരുത്. അതിനെ സൂചിപ്പിക്കുന്നതാണ് നമ്മളിപ്പോൾ നടത്തുന്ന എല്ലാവിധ പ്രാർത്ഥനകളും നോയമ്പ് ആചരണങ്ങളും ഒക്കെ നമ്മൾ നടത്തുന്നത്. ആത്മരക്ഷയ്ക്ക് വേണ്ട കർത്താവ് ബലിയായി തീർന്ന കാര്യങ്ങളാണ്. നമുക്കതൊന്നും വലിയല്ല. ലോകത്തിലുണ്ടാകുന്ന അനർത്ഥങ്ങളോ അസ്വസ്ഥതകളോ ഒക്കെ ഉണ്ടാകുന്ന സമയങ്ങളില് നമ്മള് വിപ്രാളം പിടിച്ച് വിളിച്ച് ഭൂമി ബഹളം വെച്ച് എങ്ങും ഓടിയിട്ട് കാര്യമൊന്നുമില്ല. ഓടാനായിട്ട് ഇടമുണ്ടായിരിക്കില്ല. അതുകൊണ്ടാണ് ദൈവം സകല കാര്യങ്ങളും മുന്നറിയിപ്പായിട്ട് വെളിപ്പെടുത്തുന്നത്. താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയല്ല, ഒരു നിത്യജീവനിലേക്ക് പ്രവേശിക്കുക എന്നതാണ് മനുഷ്യന്റെ ആവശ്യവും അവൻ പ്രാവർത്തിയമാക്കേണ്ടതും അതുതന്നെയാണ്. നിത്യജീവൻ അവകാശമാക്കാനായിട്ടാണ് മനുഷ്യനെ ഈ ഭൂമിയിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നതും. ദൈവത്തിന്റെ ജീവൻ തന്നെ തന്നുകൊണ്ട് നമ്മളെ നയിക്കുന്നതും അന്ധകാര ശക്തിയോട് നമ്മൾ ചേർന്ന് നമ്മളെ തന്നെ നമ്മൾ നശിപ്പിക്കാനായിട്ട് കാരണമായി തീർന്നു. അതുകൊണ്ടാണ് മത്തായി 16:26 മനുഷ്യൻ ഈ ലോകം മുഴുവനും നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ അതിന് പകരമായിട്ട് നീ എന്തു കൊടുക്കും? ഈ ലോകസമ്പത്തെല്ലാം ഒന്നു ചേർത്താൽ ഒരു ആത്മാവിന് വിലയായിട്ട് തീരുമോ? ഈ ലോകത്തിലുള്ള എല്ലാ സമ്പത്തും ഒന്ന് ചേർത്ത് കൊടുത്താൽ ഒരാത്മാവിന് വിലയായിട്ട് അത് തീരുന്നില്ല എങ്കിൽ ഒരാത്മാവിന്റെ വില എത്രമാത്രം വലുതാണ്? ദൈവത്തോളം വില വരുന്നതാണ് ഒരാത്മാവിന്റെ വില. ആ ദൈവിക ജീവനാണ് ഒരു മനുഷ്യന് കുടിയുള്ളുന്നത്. അതിനെ നശിപ്പിക്കാനായിട്ട് ഒരുങ്ങിയാൽ കർത്താവ് പറയുന്നുണ്ട് അത് വൻ നാശത്തിലേക്കാണ് എന്നെത്തുക. നരകീയമായ അവസ്ഥ എത്രമാത്രം വലുതാണെന്ന് യേശുവിന്റെ കുരിശ് മരണത്തിലൂടെ നമ്മൾ കാണിച്ചു തരികയായിരുന്നു. നമ്മളെ കൊണ്ട് ചിന്തിക്കുവാനോ സ്വീകരിക്കാനോ സാധിക്കാത്ത സംഭവങ്ങളാണ് അന്ധകാര ശക്തി നമ്മളുടെ നേരെ അഴിച്ചുവിടുന്നത്. അതുകൊണ്ട് നമുക്ക് നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാം. ഈ ലോകത്ത് നീ എന്തെല്ലാം നേടിയാലും ഏതെല്ലാം രീതിയിൽ എങ്ങോട്ടെല്ലാം പോയാലും അതെല്ലാം വിട്ടുപിഴിച്ചിട്ട് പോകേണ്ടി വരും. ഇന്നല്ലേ നാളെ അതെല്ലാം വിട്ടുപിഴിച്ച് പോയേ പറ്റൂ. അതിനെ ചെറുത്ത് നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. 6:27 ഉൾക്കണ്ഠ മൂലം ആയുസിന്റെ ദൈർഘ്യം നിങ്ങളിൽ ആർക്കും ഒരു മുഴം പോലും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ ദൈവമേ, അവിടുത്തെ സന്നദ്ധയിൽ ചേർന്ന് നിൽക്കുക, അതുതന്നെയാണ് പ്രാധാന്യം. അതല്ലാതെ മറ്റൊരു ജീവിതമില്ല. ഏതെങ്കിലും പ്രതിസന്ധിയുടെ കൂടുതൽ ശക്തി പ്രാപിക്കുമ്പോൾ ദൈവത്തെ നീ അന്വേഷിക്കാനൊരുങ്ങിയാൽ ഒരിക്കലും കണ്ടെത്തുകയില്ല. കാരണം നീ കണ്ടെത്തിയ ദൈവത്തെ ഉപേക്ഷിച്ചിട്ടാണ് മാറിപ്പോകുന്നത്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ ഉപേക്ഷിക്കുന്നത് എത്രമാത്രം കയ്പ നിറഞ്ഞതും ക്രൂരവുമാണെന്ന് നീ അനുഭവിച്ചറിയും. അവിടെ സഹായിക്കാനോ നിന്റെ ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയെ സഹായിക്കാനോ സംരക്ഷിക്കാനോ ആരും ഉണ്ടായിരിക്കുകയില്ല. അതുതന്നെയാണ് യോനായ്ക്ക് പറ്റിയ അവസ്ഥ. കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്നിരുന്ന യോനായ പുറത്തു കൊണ്ടുവന്ന് കപ്പലിൽ നിന്ന് പൊക്കിയെടുത്ത് കടലിലേക്ക് തള്ളുകയായിരുന്നു.
ദൈവത്തിന്റെ ക്രോധത്തിന് അവകാശിയായ ഒരുവൻ വീട്ടിലുണ്ടെങ്കിൽ ആ വീട് നശിക്കും, ആ പ്രദേശം നശിക്കും, രക്ഷപ്പെട്ടു പോവുകയില്ല. ദൈവനിഷേധിയായ ഒരുവനെങ്കിലും ഉണ്ടെങ്കിൽ തകർന്ന് തരിപ്പണമായി പോകും, രക്ഷപ്പെടുകയില്ല ഒരിക്കലും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, ഒരു കാരണവശാലും അവരവർക്ക് വേണ്ടിയല്ലാതെ മറ്റാർക്കും വേണ്ടി ഇനിയും പ്രാർത്ഥിക്കാനായിട്ട് തയ്യാറാകരുത്. അവനവന്റെ ആത്മാവ് രക്ഷ അവനവന്റെ കരങ്ങളിലാണ്. മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ട് നമ്മള് പ്രാർത്ഥന സഹായം ആവശ്യപ്പെടുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തു കഴിഞ്ഞാല് അവരുടേതായ ഏതെല്ലാം പ്രശ്നങ്ങളുള്ളോ അതെല്ലാം നീ ഏറ്റെടുക്കാൻ തയ്യാറായിക്കോണം. എന്ത് പ്രശ്നത്തിലാണോ അവര്, അതെല്ലാം നിന്റെ ജീവിതത്തിലേക്ക് വരും. അതിനെല്ലാം ഏറ്റെടുക്കാൻ തയ്യാറാകണം. അങ്ങനെയുള്ളൊരു സംഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഒരു കാരണവശാലും മോചനം ഉണ്ടാകുകയും ചെയ്യില്ല. കാരണം നീ സ്വയം അറിവോടുകൂടി ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് നമ്മള് അവനവന്റെ ആത്മാവിന്റെ രക്ഷയ്ക്കായിട്ട് നിലകൊള്ളാനായിട്ട് തയ്യാറാകും. ലോകം ഒരേ ദിവസം ചെല്ലും തോറും ഒരുപാട് വ്യതിയാനങ്ങളിലേക്ക് മാറുകയാണ്. പ്രകൃതി തന്നെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്, പ്രകൃതി തന്നെ നമ്മളോട് സംസാരിക്കുന്നു. നമ്മളെ തിരിച്ചറിയുന്നതായിട്ട് ഭാവിക്കാതെ മുന്നോട്ട് പോകുന്നു. ഈ യാത്ര എവിടെ ചെന്ന് എത്തുമെന്ന് ഒരേത്തരം ചിന്തിച്ച് നോക്കുക. അതിനുള്ള സന്ദർഭം വരാതെ പൂർണ്ണ ഹൃദയത്തോടുകൂടി ദൈവത്തെ സ്വീകരിക്കേണ്ട തയ്യാറാകുക. നിന്റെ വലിപ്പവും വലിമയൊന്നും ദൈവസന്നിധി സ്വീകാര്യമല്ല. ഒറ്റ നിമിഷം കൊണ്ട് തകർത്ത് കളയോടുന്നു. ദൈവത്തിന്റെ കരുണ ഒരു നിമിഷം നിന്നത് പിന്മാറിയാൽ പിന്നെ നിലനിൽക്കുകയില്ല, ഒരിക്കലും നിലനിൽക്കില്ല, നിലനിൽക്കാൻ സാധിക്കുകയില്ല ഒരുവനും. അതുകൊണ്ട് കർത്താവേ, ഞാൻ ഈ ഭൂമിയിൽ ഒന്നുമല്ല. നീ എന്താണോ എന്നെക്കുറിച്ച് കരുതിയിരിക്കുന്നത് അത് മാത്രമാണ് ഞാൻ. അതല്ലാതെ ഞാൻ മറ്റൊന്നും എന്നിലില്ല ഈശോയെ. അവിടെ എന്നോട് കരുണ കാണിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകസമ്പത്തിന്റെ പിന്നാലെ പോകുന്ന മക്കള് വൻ പരാജയത്തിൽ ചെന്നെത്തുമെന്നാണ് കർത്താവ് പറയുന്നത്. ഒരിക്കലും ലോകസമ്പത്തിന്റെ പിന്നാലെ പോകുന്ന മക്കള് സ്വസ്ഥതയോ സമാധാനത്തിലോ വരികില്ല. നീറിപ്പുകയുന്ന മനസ്സുകളുള്ള ജീവിതമായിരിക്കും ആ കുടുംബങ്ങളിലുണ്ടാകുക. ഒരിക്കലും സ്വസ്ഥതയോ സമാധാനത്തിലോ ഒന്നുറങ്ങാനായിട്ട് സാധിക്കുകയില്ല. കിടന്നാൽ ഉറക്കം വരികയില്ല, മയങ്ങി ഉണരാനേ സാധിക്കത്തുള്ളൂ. സമ്പത്തിന് പ്രാധാന്യം കൊടുത്തു പോകുന്ന വ്യക്തികൾ എല്ലാവിധ പാപകരമായ അവസ്ഥയിലും ചെന്ന് വീഴും. അതുകൊണ്ടാണ് കർത്താവ് വേണ്ടെന്ന് പറഞ്ഞത്. മനുഷ്യനത് സ്വീകരിക്കാനായിട്ട് തയ്യാറാകണം. ദൈവം നമുക്ക് എന്ത് തരുന്നോ അത് മതി, ദൈവം തരുന്നതല്ലാതെ മറ്റൊന്നും വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് നമുക്ക് വരാം. പ്രകൃതിയെ നമ്മളെ കണ്ട് മനസ്സിലാക്കണം. ഈ പ്രകൃതിയിലൂടെ ദൈവമേ നീ സംസാരിക്കുവാണല്ലോ ഈശോയെ. ആ ബോധ്യത്തിലേക്കാണ് നമ്മൾ വരേണ്ടത്. കർത്താവേ, ഞങ്ങളെ അവിടെ നിന്ന് ശിക്ഷിക്കരുത് എന്നുള്ള ബോധ്യത്തിലേക്ക് നമുക്ക് വരാം. നാഫുൾ പ്രവാചക ദിവസം ഒന്നാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവിടുന്ന് അസഹിഷ്ണുവായ ദൈവമാണ്, ശിക്ഷിക്കുകയും ചെയ്യുന്നവനാണ്. നിന്റെ മനോഭാവങ്ങൾക്കനുസരിച്ചാണ് ദൈവം നിന്നെ നയിക്കുന്നത്. സമാധാനം കാണിക്കുന്നവരോടുകൂടെ എപ്പോഴും ദൈവം ഉണ്ടായിരിക്കും. നമുക്ക് ലഭിക്കുന്നതെല്ലാം സമാധാനത്തിന്റെ ആശ്വാസത്തിന്റെ അനുഗ്രഹങ്ങളായിരിക്കും. അതാണ് നമ്മൾ പങ്കുവെക്കാനായിട്ട് നമ്മൾ തയ്യാറാകുന്നത്. ഒരുവൻ പങ്കുവെക്കുന്നില്ലെങ്കിൽ അതൊരുപാട് തകർച്ചയിലേക്കാണ് ചെന്നെത്തുക. ഒരിക്കലും സ്വസ്ഥതയും സമാധാനത്തിനും നമുക്ക് നിലനിൽക്കാനായിട്ട് സാധിക്കത്തില്ല. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്താം. ഞാൻ ആരാണ്? ഞാൻ എന്താണ്? ദൈവനെ കുറിച്ച് എന്താണ് കരുതുന്നത്? നമ്മുടെ നമ്മളെ തന്നെ അല്ലേ ന്യായീകരിക്കുന്നത്? ഞാൻ ശരിയാണ് പറയുന്നത് ചെയ്യുന്നതെല്ലാം ശരിയാണ് ശരിയാണെന്ന് പറഞ്ഞ് ന്യായീകരിക്കുമ്പം ദൈവമേ, ഞാൻ പറയുന്നതോ ചെയ്യുന്നതോ നിനക്കിഷ്ടമാണോ? നീ ആഗ്രഹിക്കുന്ന രീതിയിലാണോ? ചോദന ചെയ്യുക. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ല. അതാണ് സുഭാഷിതം 16:1 പറയുന്നത്, മനുഷ്യൻ പദ്ധതി വിഭാവനം ചെയ്യുന്ന അന്തിമ തീരുമാനം കർത്താവിൻ്റെതാണ്. നമുക്ക് പ്രാർത്ഥനയിലേക്ക് കടന്നു വരാം.
ഏതെങ്കിലും രീതിയിൽ ആരോടെങ്കിലും വെറുപ്പോ വിരോധമോ വൈരാഗ്യമോ ഒക്കെ വെച്ച് പുലർത്തുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ നാശത്തിന്റെ കാരണം അതുതന്നെയാണ്, വെറുപ്പാണ്. ഒന്ന് യോഹന്നാൻ 3:15 പറയുന്നുണ്ട്, സഹോദരനെ വെറുക്കേണ്ടവൻ കൊലപാതകിയാണ്. കൊലപാതകയിൽ നിത്യജീവൻ വസിക്കുന്നില്ല, അവര് ജീർണിക്കും, നശിക്കും. മത്തായി 5:44 പറയുന്നുണ്ട്, ശത്രുവിനെ സ്നേഹിക്കുക, നിന്നെ പീഡിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കുക. നീ നഗനായിട്ടാണ് കർത്താവ് ഈ ദൗത്യം പറഞ്ഞു തന്നിരിക്കുന്നത്, ശത്രുക്കളെ സ്നേഹിക്കുക. വാശിയും വെറുപ്പും വൈരാഗ്യവും വെച്ചു പുലർത്തുന്നവര് ഒരിക്കലും രക്ഷപ്പെടത്തില്ല. അവരൊരേ ദിവസം ചെല്ലും തോറും ഇഞ്ചിഞ്ചായിട്ട് നശിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. രോഗപീഡനങ്ങള്, കുടുംബ തകർച്ചകള്, കടബാധ്യതകള് ഇതൊരേ ദിവസം ചെല്ലും തോറും കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിക്കും. അതുകൊണ്ട് നമുക്ക് എല്ലാവരോടും ഹൃദയപൂർവ്വം ക്ഷമിക്കാം. കൊളോസസ് 3:13 ഈശോ പറഞ്ഞതുപോലെ, ഈശോ ക്ഷമിച്ചതുപോലെ നമുക്കും വ്യവസ്ഥയില്ലാതെ ക്ഷമിക്കാനായിട്ട് തയ്യാറാകാം. കർത്താവെ, എല്ലാവരോടും ഈ ലോകത്തോടും ഞാൻ ക്ഷമിക്കുന്നു നമുക്ക് ഏറ്റു പറയാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാം ജനനം നൽകും പരിശുദ്ധ.